വാർത്തകൾ തുടരുന്നു. 15 വർഷം നടക്കാത്ത കാര്യം ഒറ്റ ഫോൺ കോളിൽ നടന്നു. തിരുനാവായ പട്ടണം നടക്കാവിലെ ഡ്രെയിനേജ് വൃത്തിയാക്കാൻ മന്ത്രി ഉത്തരവിട്ടതിന് പിന്നാലെ പ്രവൃത്തിയും ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച പരാതി പൊതുപ്രവർത്തകനായ കുഞ്ഞിൻ മച്ചിഞ്ചേരി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സാറേ, ഞാനും മലപ്പുറം ജില്ലയിൽ നിന്ന്. എന്റെ പേര് കുഞ്ഞിൻ മച്ചിഞ്ചേരി. പറഞ്ഞോളൂ. സാറേ, മലപ്പുറം ജില്ലയിൽ നിന്ന് തിരുനാവായ പഞ്ചായത്ത് നിന്നാണ്. ഓ, പറയും. പിന്നെ സാറ്, ഞാന് പരാതി കൊടുത്തിട്ടുണ്ട്. സാറ് പരാതി സ്വീകരിച്ചിട്ടുണ്ട്. സാറ് നേരിട്ട് കിട്ടിയിട്ടില്ല. എന്താ വിഷയം, പറഞ്ഞോളൂ. ഞങ്ങള് പഞ്ചായത്തിൽ പ്രധാനപ്പെട്ട 2 ടൗണാണ്. 1 കാരത്തൂര്, 2 പട്ടണക്കാവ് ടൗൺ. ഞങ്ങളെ പഞ്ചായത്തിലെ ഈ പട്ടണക്കാവിൽ ടൗണില് ഇരു സൈഡിലും ഡ്രൈനേജാണ്. ഈ ഡ്രൈനേജിലെ വെള്ളം നേരെ ഒഴുക്കി വിടുന്ന ഒരു വലിയ കനാലിലേക്കാണ്. ഈ ഇരു സൈഡിലും 2 ഡ്രൈനേജും 10 വർഷത്തിന് മുകളിലായിട്ട് അടഞ്ഞു കിടക്കുക. 10 വർഷത്തിന് മുകളിലായിട്ട്. ഇതിന്റെ മുകളിലിട്ടുന്ന സ്ലാബ് തന്നെ തല കീഴായിട്ട് സാങ്കേതിക രീതിയിൽ എല്ലാത്ത രീതിയിൽ തന്നെ കെടുക്കുന്നത് കൊണ്ട് നടക്കാനും കഴിയുന്നില്ല. അപ്പോ ഞാൻ പരാതി കൊടുത്തിന് അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് 1734 സാറ് നമ്പർ. ഇപ്പൊ തന്നെ വിളിക്കാം, ഒന്ന് വിളിക്കാം. തിരുനാവായ ഇത് PWD റോഡല്ലേ? PWD റോഡാണ്. നിങ്ങൾ എവിടെയാ പരാതി കൊടുത്തത്? ഈ സാറിന്റെ ഓഫീസിൽ വിളിച്ചിട്ട് പരാതി കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 1734. 1734. അത് എന്നാ നിങ്ങൾ പരാതി കൊടുത്തത്? എനിക്ക് വിളിച്ചിരുന്നു സാറൊന്ന് ഇടപെട്ടു. അല്ല, ഇപ്പൊ തന്നെ പറയാം. ഇപ്പൊ ഫോൺ ഹോൾഡ് ചെയ്തോ. എന്നാ നിങ്ങൾ പരാതി കൊടുത്തത്? ഞാൻ ഒരു മാസം മുമ്പ്. തിരുനാവായ കിട്ടിയോ? ദിനംപ്രതി 100 കണക്കിന് ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന തിരുനാവായ പഞ്ചായത്തിലെ പട്ടണടക്കാവ് അങ്ങാടി മഴ പെയ്താൽ ചളിക്കുളമാണ്. ഇത് കാൽനടയാത്രികർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു. വെള്ളം ഒഴുകിപ്പോയിരുന്ന ഓവുചാലുകൾ അടഞ്ഞതാണ് വെള്ളക്കെട്ടിന് കാരണമായിരുന്നത്. 15 വർഷത്തോളമായി ഡ്രൈനേജ് വൃത്തിയാക്കാത്തതിനാൽ ടൺ കണക്കിന് മണ്ണടിഞ്ഞു കിടക്കുകയായിരുന്നു. ഓവുചാൽ വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിക്ക് SDPI പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. തുടർന്നാണ് SDPI തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞിൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഫോണിൽ വിളിച്ച് പരാതി അറിയിച്ചത്. മന്ത്രിയുടെ റിംഗ് റോഡ് എന്ന പരിപാടിയിലായിരുന്നു മച്ചിഞ്ചേരി കുഞ്ഞിൻ പരാതിപ്പെട്ടത്. ഇവിടെ 15 വർഷത്തിന് മുകളിൽ ചെയ്ത ഈ ക്ലീനിങ് ശാസ്ത്രീയമല്ലാത്തത് കൊണ്ട് സ്ലാബ് തല കീഴായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ പ്രായം ചെന്നവർക്ക്, മറ്റു പട്ടണക്കാവ് അങ്ങാടിയിൽ കാൽനട യാത്ര ചെയ്യുന്ന ഒരു ആരാണോ അവർക്കൊക്കെ ഒന്നുകിൽ റോട്ടിലൂടെ നടക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ കടയുടെ ഭിത്തിയിലൂടെ നടക്കണം. ഇതല്ലാതെ വേറൊരു സൗകര്യം നമ്മളെ പട്ടണ അങ്ങാടിയിലില്ല. ഇത് ക്ലീൻ ചെയ്ത് യഥാക്രമം സ്ലാബ് ശാസ്ത്രീയപരമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൽ കൂടെ ആളുകൾക്ക് ഫുട്പാത്തായി ഉപയോഗിക്കാം. ഒരു മാസമായിട്ട് ബഹുമാനായ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഓഫീസിലേക്ക് വിളിച്ച് പരാതി ബോധ്യപ്പെട്ടിരുന്നു. പഞ്ചായത്തിൽ കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഉത്തരം എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ റിയാസിൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് ഒരു മാസം മുന്നേ പരാതി ബോധിപ്പിച്ച് പിന്നെ ഇന്നലെ നേരിട്ട് റിംഗ് റോഡ് എന്ന പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ട് മന്ത്രിയുമായിട്ട് നേരിട്ട് സംസാരിച്ച് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പം ഇന്ന് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തിരുനാവായ പട്ടടക്കാവ് ഒരു റോഡിൻ്റെ 2 ഡ്രെയിനേജ് വൃത്തിയാക്കാതെ അതാകെ പ്രയാസപ്പെടുകയാണ്. ഇതൊരു കംപ്ലൈൻറ്റ് 1734 കംപ്ലൈൻറ്റ് ഒരു മാസം മുമ്പ് വന്ന് ഇവിടുന്ന് ഓഫീസ് നിങ്ങൾ ബന്ധപ്പെട്ടാണ്? അതെ അതെ, ജംഗ്ഷൻ. അതിപ്പോ എന്താ ചെയ്യാൻ പറ്റിയ, പെട്ടെന്ന് എന്തേലും ചെയ്യണമല്ലോ. വർക്ക് വരുന്നവരെ കാത്തു നിന്നുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? ഇത് PWD റോഡല്ലേ? ഡ്രെയിനേജ് നമുക്കും കൂടി ഇല്ലേ ഉത്തരവാദിത്വം? അതെ, കോഴി വേസ്റ്റും അങ്ങാടിയുള്ള മാലിന്യം ഒക്കെ വരുന്നു. പഞ്ചായത്തും കൂടി ഇടപെടേണ്ട പ്രശ്നം തന്നെ. പക്ഷെ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ കംപ്ലൈന്റ് മുകളിൽ നമ്മളൊരു നിലപാടെടുക്കണ്ടേ? ഒരു മാസം മുമ്പ് വന്ന കംപ്ലൈന്റ് ആണിത്. എന്നാ വന്നത്? ഇദ്ദേഹം കംപ്ലൈന്റ് പറഞ്ഞത് ഒരു മാസം മുമ്പ് എന്നാ. അല്ല, അതിപ്പോ ആരാപ്പ അതിന്റെ ചെയ്യേണ്ട ആൾക്കാര്? അല്ല, ഇത് മൺസൂണിന് മുമ്പ് നടത്തേണ്ട പ്രവൃത്തി എന്നിട്ട് നിങ്ങൾക്ക് കുറിപ്പും തന്നിട്ടില്ല. നിങ്ങൾക്ക് അത് ബാധകല്ലേ? അല്ല, പ്രീ മൺസൂൺ വർക്ക് എന്ന് പറഞ്ഞ് തന്നത് നിങ്ങൾക്ക് ബാധകല്ലേ? അവിടെ ബാധകല്ല അത്. അല്ല, അങ്ങനെയാണ് നിങ്ങൾ മുകളിൽ അറിയിച്ചോ? അങ്ങനെ ഒരു സാമ്പത്തിക പ്രയാസം വരും എന്ന് പറഞ്ഞ് മുകളിൽ അറിയിച്ചോ? ഇതുവരെ അറിയിച്ചവരല്ലോ. അറിയിച്ച സാധനങ്ങൾ ഞങ്ങളിവിടെ ഓഫീസിൽ നിന്ന് പരിശോധിക്കുന്നുണ്ട്. അത് അടിയന്തരമായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ച് ചെയ്യണം. ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് 2 ദിവസം കൊണ്ട് ഇവിടെ ഒന്ന് അയക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണേ.
ഉടൻ തന്നെ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഫോണിൽ ബന്ധപ്പെട്ട മന്ത്രി അടിയന്തരമായി ഡ്രെയിനേജ് വൃത്തിയാക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്നാണ് ചൊവ്വാഴ്ച രാവിലെ തന്നെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കരാറുകാർ പ്രവൃത്തി ആരംഭിച്ചത്. പട്ടണക്കാവ് മുതൽ കമാനം വരെ 300 മീറ്റർ ദൂരത്തെ റോഡിന് ഇരുവശത്തുമുള്ള ഓടകൾ വൃത്തിയാക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. മലബാർ ന്യൂസ്, തിരൂർ.